പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭയാനക വർഷം കണ്ട ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ കുഴൽപ്പണ തട്ടിപ്പ് വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മുടെ മുത്തശ്ശി മാധ്യമങ്ങൾ വായനക്കാരെ ഇരുട്ടിൽ നിർത്തുക തന്നെയാണ്. ദേശീയ പാർട്ടി എന്നുള്ളതല്ലാതെ ആ ദേശീയ പാർട്ടി ഏതാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഈ നിമിഷം വരെ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ള ന്യായമായ സംശയമുണ്ട്. എല്ലാം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ആദ്യ ദിവസം മാത്രം ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും, ഇതേത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിലും അത് ബി ജെ പി ആണ് എന്ന് വ്യക്തമായതിന് ശേഷവും ബി ജെ പി ആണ് ആ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ പേരിലുള്ള കുഴൽപ്പണ തട്ടിപ്പ് പരിപാടിയിൽ ഭാഗവാക്കായിട്ടുള്ളത് എന്ന് പറയാൻ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾക്ക് നാവ് പൊന്തുന്നില്ല. അതങ്ങനെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആരോപണമായിരുന്നെങ്കിൽ അതിനെ ഗവേഷണം നടത്തി അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ വീരഗാഥകൾ രചിച്ചേനെ. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണത്. അപ്പോൾ ബി ജെ പി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ സംഭവം, അതിപ്പോൾ കൊടകരയിൽ മാത്രമല്ല സംഭവിച്ചത് എന്നുള്ളതാണ്, തൊട്ടടുത്ത് പാലക്കാടും ഇത്തരത്തിൽ ഒരു കൃത്രിമ അപകടം സൃഷ്ടിച്ച് ഈ പണം തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃതലത്തിൽ തന്നെ ആലോചനകൾ ഉണ്ടാക്കി ആസൂത്രണം ചെയ്തിരുന്നു അത്രേ. അവിടെ ഈ അപകടം ഉണ്ടാക്കാനായി വന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ ഒന്ന് അശ്രദ്ധാലുവായി പോയതുകൊണ്ട് മാത്രം അത്തരമൊരു സംഭവം ഉണ്ടായില്ല. അതുകൊണ്ട് ആ പണം എത്തേണ്ട അടുത്തെത്തി. ഇല്ലായിരുന്നെങ്കിൽ ചില നേതാക്കന്മാർ തന്നെ, ഇപ്പോൾ തൃശ്ശൂരിലെ സംഭവത്തിൽ തൃശ്ശൂരിലെ ജില്ലാ നേതാവിൻ്റെ നേരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. പോലീസ് കേസെടുത്തത് ആ നിലയ്ക്കാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ശക്തികൾ, അവർ ഇടപെട്ടത് കൊണ്ടാണ് ആ കേസ് മുന്നോട്ട് പോകാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനോട് ഈ കുഴൽപ്പണ ഇടപാടിനെക്കുറിച്ച് ചോദിച്ചു മാധ്യമപ്രവർത്തകർ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം. ഈ രാജ്യത്ത് കുഴൽപ്പണം ഒഴുകുന്നതും അങ്ങനെ അനധികൃതമായി പണത്തിൻ്റെ ഒഴുക്ക് തടയുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമായി കൊണ്ടു നടക്കുന്നവരാണല്ലോ ബി ജെ പിക്കാർ. അപ്പോൾ ഇതാ കേരളത്തിൽ 3.5 കോടിയുടെ കുഴൽപ്പണം തട്ടിപ്പിലൂടെ ആളുകൾ കൊണ്ടുപോയിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വന്ന പൈസയാണ് എന്ന് പറയുന്നു. എന്താണ് സുരേന്ദ്രൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അതിൽ അഭിപ്രായമില്ല. എന്നാൽ സ്വന്തം ഇ ഡിയെ കൊണ്ട് ആ കുഴൽപ്പണ കേസൊന്ന് അന്വേഷിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടിയില്ല, അത് ബി ജെ പിയുടെ പണിയല്ല എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ എതിരായി ആരോപണങ്ങളുടെ ശരമുയർത്തി വിട്ടിട്ട് ഇ ഡിയെയും സി ബി ഐയെയും ഒക്കെ കൊണ്ടുവന്ന്, കസ്റ്റംസിനെയും ഒക്കെ കൊണ്ടുവന്ന് വട്ടമിട്ട് പറന്നപ്പോൾ ഇങ്ങനെ ഒരു തോന്നലായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂരും പാലക്കാട്ടുമൊക്കെ ഇത്തരത്തിൽ വമ്പൻ കുഴൽപ്പണ ഇടപാടുകൾ നടക്കുകയും ആ കുഴൽപ്പണം സ്വന്തം പാർട്ടിക്കാർ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി കൃത്രിമ അപകടമുണ്ടാക്കി അടിച്ചുമാറ്റുകയും ചെയ്യുന്ന സംഭവം, അത് ഗൗരവത്തോടെ അന്വേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് കരുതേണ്ടത്? ഇവിടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ 2.5 കോടി രൂപയൊക്കെയാണ് കേന്ദ്ര ബി ജെ പി കൊടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. 2.5 കോടി രൂപയെ, പിന്നെ ലോക്കൽ പിരിവ് വേറെ, സംസ്ഥാന ഫണ്ട് വേറെ. അങ്ങനെ ആ 2.5 കോടി രൂപ കേന്ദ്രം കൊടുക്കുന്ന 2.5 കോടി രൂപ എ ക്ലാസ് മണ്ഡലത്തിൽ വേണ്ടല്ലോ, 1.5 കോടി പോലും വേണ്ടല്ലോ ബി ജെ പിക്കാർക്ക്. ഒന്ന് ആർഭാടം കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്, പോക്കറ്റിൽ പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവരിൽ 90% ആളുകളും മത്സര രംഗത്ത് വരാൻ താല്പര്യം കാണിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതും. അതിൻ്റെ ഓഹരി ഈ പറയുന്നത് പോലെ മേലിരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ കിട്ടും. അതുകൊണ്ടാണ് കുഴൽപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുമ്പോൾ അതിനവർക്ക് സാധിക്കാതെ പോകുന്നത്. പക്ഷേ അത് തുറന്നു കാട്ടാൻ നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത.